കോമഡി വേഷങ്ങളും നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ മികച്ചതാക്കിയ നടിയാണ് ലളിതശ്രീ. ജഗതി ശ്രീകുമാർ, പപ്പു, മാള അരവിന്ദൻ, ഇന്നസെന്റ് തുടങ്ങിയ ഹാസ്യ സാമ്രാട്ടുകൾക്കൊപ്പം ഒരു കാലത്ത് ജോഡിയായി തിളങ്ങിയ ലളിതശ്രീ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഒരഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: "അഭിനയിക്കണം എന്ന മോഹം കൊണ്ട് സിനിമയിലെത്തിയ ആളല്ല ഞാൻ. ശരിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് സിനിമയിലേക്ക് വന്നത്. 12 വയസ്സുള്ളപ്പോൾ ഞാൻ ചെന്നൈയിൽ വന്നതാണ്. അച്ഛൻ മരിച്ചതിനു ശേഷം ഇവിടെയാണ് താമസം. ഇടയ്ക്ക് 4 വർഷം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനാകുന്ന ജോലിയൊന്നും അന്നില്ലായിരുന്നു. സിനിമയിൽ വന്നാൽ ജീവിതം രക്ഷപ്പെടുമെന്നും ഒരുപാട് കാശ് കിട്ടുമെന്നുമൊക്കെ കേട്ടിട്ടുണ്ട്. ആ ചിന്തയാണ് എന്നെ സിനിമയിൽ എത്തിച്ചത്. സിനിമയിൽ വന്നതിനു ശേഷം സാമ്പത്തികമായി പുരോഗതിയുണ്ടായി. പണ്ടത്തെ കാലത്ത് ചെലവൊക്കെ കുറവായതിനാൽ കഴിഞ്ഞു കൂടാനുള്ളത് സിനിമയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. എന്റെ ശരിക്കുമുള്ള പേര് സുഭദ്ര എന്നാണ്. ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ പേര് ലളിതശ്രീ എന്നായിരുന്നു. ഒരിക്കൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നെ വിളിക്കാനായി വരുന്ന സമയത്ത് വീടിന്റെ പേര് ശ്രദ്ധിച്ചു. എന്റെ പേര് തന്നെയാണ് വീടിന്റെ പേരും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ശ്രീ എന്നുള്ള പേരിൽ ഒരുപാട് പേർ പ്രശസ്തരായിരുന്നു. ഈ സിനിമ ശരിയാവുകയാണെങ്കിൽ ലളിതശ്രീ എന്ന പേര് തന്നെ ഉപയോഗിക്കാമെന്ന് അമ്മ പറഞ്ഞു. ആ ദിവസം തന്നെ ദേവി കരുമാരിയമ്മൻ എന്ന പടത്തിന്റെ അഡ്വാൻസ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ലളിതശ്രീ എന്ന പേര് ഞാൻ ഏറ്റെടുത്തു. മധുരം തിരുമധുരമാണ് എന്റെ ആദ്യ മലയാള ചിത്രം. എന്റെ 3-ാമത്തെ ചിത്രം കമൽഹാസനൊപ്പമായിരുന്നു. ഉണർച്ചകൾ എന്ന ഈ ചിത്രം ആദ്യം പുറത്തിറങ്ങിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറുന്ന സമയത്താണ് ഈ സിനിമ വരുന്നത്. കുറെ കാലം കഴിഞ്ഞാണ് ചിത്രം പുറത്തിറങ്ങിയത്. കളർ സിനിമ പ്രചാരത്തിൽ വന്ന ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന ഉണർച്ചകൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. ഞാൻ ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളല്ല അന്ന് ചെയ്തിരുന്നത്. കോമഡി, നെഗറ്റീവ് വേഷം തുടങ്ങിയവയെല്ലാം ചെയ്യുമായിരുന്നു. എന്റെ പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു കാണും. ആ സമയത്ത് ശ്രീലത ചേച്ചിയായിരുന്നു കോമഡി വേഷങ്ങൾ കൂടുതലും ചെയ്തിരുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ചുകാലം ചേച്ചി സിനിമയിൽ ഇല്ലായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് കോമഡി വേഷങ്ങൾ ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടതുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം വേഷങ്ങൾ എനിക്ക് ലഭിക്കുകയായിരുന്നു. 1983 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ 1 വർഷം 33 പടങ്ങളൊക്കെ ചെയ്ത സമയമുണ്ടായിരുന്നു. കരിയറിലെ പീക്ക് ടൈം ആയിരുന്നു അത്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പണ്ട് ഒരു കഥാപാത്രം ലഭിക്കുമ്പോൾ വീടിന്റെ വാടക, മറ്റുള്ള പ്രശ്നങ്ങൾ എന്നിവയെ പറ്റിയൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്. ഒരു കഥാപാത്രം വേണ്ടെന്ന് വെച്ചാൽ കണക്കുകൂട്ടൽ ഒക്കെ തെറ്റും. കുടുംബം കഴിയണം എന്ന കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാന്യമായ ജോലി ചെയ്ത് സമ്പാദിക്കണം എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ടെന്നും ലളിതശ്രീ പറഞ്ഞു.